ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ഡോക്ടർ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ആൻഡ്രോയിഡിനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണ്ടന്റ് ആണ്, അതേപോലെ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ഇപ്പോൾ ഇൻസ്പിറേഷനായിട്ട് വീണ്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളറിയാണ്ട് നമ്മുടെ ഫോണിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സെൻസേഴ്സും ബാക്കി ആപ്പുകളും അതേപോലെ സൈറ്റുകളും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെൻസേഴ്സ് അവർ അതിനുള്ള ഒരു ആക്സസിബിലിറ്റി കൊടുക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻസേഴ്സ് ഓഫ് എന്ന് പറഞ്ഞുള്ള ഒരു ക്യുട്ടൈൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ അൺലോക്ക് ചെയ്യണം. ഡെവലപ്പർ ഓപ്ഷൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൻ്റെ ബിൽഡ് നമ്പറിൽ പോയിട്ട് ഒരു 6 ബട്ടൺ ടാപ്പ് ചെയ്താൽ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സിൽ പോയ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൽ പോയിട്ട് ക്യുക്ക് ടൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിലെടുത്ത് കഴിഞ്ഞാൽ സെൻസേഴ്സ് ഓഫ് എന്ന് പറഞ്ഞൊരു വേറൊരു ബാർ നമുക്ക് കാണാൻ പറ്റും. അത് ആക്ടീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ മേലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൻസർ ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതൊക്കെ ക്യാമറ ആയാലും എന്തായാലും ഒരു തേർഡ് പാർട്ടി ആൾക്കാർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സെൻസർ ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്തായാലും ഓൺ ആക്കണം. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കാൻ ജസ്റ്റ് ബിൽഡ് നമ്പറിൻ്റെ ഒരു 6 ബട്ടൺ ടാപ്പ് ചെയ്തു. ഇപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഫോണിൻ്റെ ഫോണൊന്നും കൂടിയും ഫാസ്റ്റായി നമുക്കൊന്ന് ഫീൽ ചെയ്യാനാണ്. ഇത് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് ഇതിൻ്റെ സ്കെയിൽ അനിമേഷൻ ഉണ്ട്. സ്കെയിൽ അനിമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീൻ വരുന്ന ഒരു അനിമേഷനാണ്. ആ അനിമേഷൻ്റെ സ്പീഡ് നമ്മൾ കുറച്ച് വയ്ക്കാൻ പോവാണ്. 0.5 0.5 കുറയ്ക്കുമ്പോൾ 1 to 0.5 കുറയ്ക്കുമ്പോൾ അത്രയും ഡിഫറൻസ് വരും. നമ്മൾ ഓരോ ടാപ്പ് ചെയ്യുമ്പോഴും നമുക്ക് അത്രയും ഓണിങ് പെട്ടെന്ന് എല്ലാം വരണ പോലെ നമുക്ക് ഫീലാകും. എല്ലാ ഓരോ ടാപ്പിലും എല്ലാം പെട്ടെന്ന് വരും. 0.5 ആക്കുകയാണ് നമ്മുടെ അനിമേഷൻ സ്കെയിൽ. അപ്പോൾ നമ്മുടെ ഫോൺ ഒന്നും കൂടി ഒന്ന് ഫാസ്റ്റർ ആയ പോലെ നമുക്ക് ഫീലാകും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഗ്രീനിഫൈ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഗ്രീനിഫൈ എന്താ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്നും കൂടിയും സ്മൂത്ത് ആൻഡ് അതേപോലെ ബാറ്ററിയൊക്കെ ഒന്ന് നല്ലപോലെ സേവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളാവശ്യമില്ലാത്ത റൂട്ട് ചെയ്യണമെന്നില്ല ഡിവൈസ്. നമ്മൾക്ക് ഡെയിലി ആവശ്യമില്ലാത്ത മീൻസ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത ഡിവൈസസൊക്കെ ജസ്റ്റ് ഹൈബർനേഷൻ എന്ന് പറഞ്ഞ മൂഡുണ്ട്, അതിൽ കിട്ട് വെച്ചാൽ മതി. പിന്നെ ആ ഒരു ആപ്പുകളിൽ നിന്നുള്ള ബാറ്ററി വലിയ അതേപോലെ റാമിൻ്റെ വലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വളരെ അത്യാവശ്യം പ്രത്യേകം പറയുക വെച്ചാൽ ഇപ്പോൾ കുറച്ച് യൂസായിട്ട് കുറച്ച് ബാറ്ററിയും അതേപോലെ റാമൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന ഡിവൈസുകൾക്കാണ് ഒന്നും കൂടി നല്ലത്. അവർക്ക് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങളൊന്ന് ഹൈബർനേഷൻ മോഡിൽ കിട്ട് വെച്ചാൽ മതി. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബാറ്ററി അതേപോലെ അതിൻ്റെ റാമൊക്കെ നല്ലപോലെ ബൂസ്റ്റ് കിട്ടും അതിൻ്റെ വർക്കിങ്ങിൽ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും നമുക്ക് ഉണ്ടാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, അതേപോലെ ഒരു ആപ്ലിക്കേഷനാണ്, ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്നത്. ആ ഗൂഗിൾ ഫോട്ടോ ഉപയോഗിച്ച് ചെയ്യാൻ വരും ഒരു ട്രിക്കാണിത്. ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ആയതുകൊണ്ട് അസൈൻമെൻറ്റ്സ് ആയിട്ടും പലതും പല എഴുതാളിനൊക്കെ കുറേ ഉണ്ടാവും. നമ്മൾ അടിച്ചുണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മളെന്താ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട ഭാഗം ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിൽ പോയ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഗൂഗിൾ ലെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ സംഭവം സ്ക്രീൻഷോട്ടിന് അതോ ഫോട്ടോ എടുത്തായിട്ടുള്ള സംഭവത്തിലത്തെ ഫുൾ വേർഡ്സ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും എവിടേക്ക് വേണമെങ്കിലും. അതേപോലെ അവിടുന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റോ അതേപോലെ നമുക്ക് ഗൂഗിൾ സെർച്ചോ ചെയ്യാൻ പറ്റും. ഏത് വേർഡ്സ് ഏത് ലാംഗ്വേജും നമുക്ക് ചെയ്യാൻ പറ്റും. മലയാളം ആണെങ്കിലും അതേപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ജസ്റ്റ് ആ ഒരു ഗൂഗിൾ ലെൻസിൽ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പാരഗ്രാഫൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ പാരഗ്രാഫിന് ഫോട്ടോ എടുത്തിട്ട് ആ പാരഗ്രാഫ് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അസൈൻമെൻറ്റ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. നമ്മളെടുത്ത് ആ കഷ്ടപ്പെട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഈ സമയത്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവണൊരു ട്രിക്കാണിത്. നമുക്ക് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആ സംഭവം കിട്ടുകയും ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലത്തെ എഞ്ചിനീയറിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ്. അത് ആക്സസ് ചെയ്യാനുള്ള ട്രിക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കീപാഡിൽ പോയിട്ട് ***4636****** എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കൊരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ മോഡിലേക്ക് എത്തും. അതിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഫംഗ്ഷനും കൂടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ചെയ്യാൻ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് പ്രിഫർ നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് LTE ഓൺലി ആക്കി വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് നല്ലപോലെ ഇമ്പ്രൂവ് ആവും. നമ്മുടെ ഫോൺ പിന്നെ 4G സിഗ്നൽസ് മാത്രമേ കൂടുതലും വലിക്കാൻ നോക്കുകയുള്ളൂ. അപ്പോൾ ഒന്നും കൂടി സ്പീഡ് ഭയങ്കരമായിട്ട് ബൂസ്റ്റാവും. ഞാൻ പൊതുവേ ചെയ്യണൊരു
മെത്തേഡാണത്. ജസ്റ്റ് ഒന്ന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഫോൺ, നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് കിട്ടും സ്പീഡിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോക്ക്. ഇതിലത്തെ ഏതെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഹോപ്പ് എവരിവൺ ലൈക്ക് ദി വീഡിയോ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.